നമസ്കാരം. പെരിങ്ങര CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിനെ BJP RSS പ്രവർത്തകർ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സന്ദീപിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP RSS നേതൃത്വം ആസൂത്രണം ചെയ്തതാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയതെന്നും വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകളെ ഏകോപിപ്പിച്ചാണ് ആക്രമണം നടത്തിയതെന്നും കോടിയേരി ആരോപിച്ചു. പോലീസ് കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ കൊലപാതകമെന്ന തന്നെയാണുള്ളത്. പോലീസുമായി ബന്ധപ്പെട്ട മറ്റ് ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല. കേസിലെ ഒരു പ്രതി BJP-ക്കാരനാണെന്ന് BJP തന്നെ സമ്മതിച്ചതാണ്. ബാക്കിയുള്ളവരെ അവർ സംഘടിപ്പിച്ചതാകുമെന്നും കോടിയേരി പറഞ്ഞു. CPM-കാർ മരിച്ചാൽ വ്യാജ പ്രചാരണം നടത്തുന്നത് പതിവാണ്. നേരത്തെ വെഞ്ഞാറമൂടിൽ 2 CPM-കാരെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയപ്പോഴും സമാനമായ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി. വ്യാജ പ്രചരണങ്ങളിൽ നിന്നും BJP-യും RSS-ഉം പിന്മാറണം. CPM സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സന്ദീപിന്റെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുക്കും. സന്ദീപിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് അറിയിച്ച കോടിയേരി അക്രമപാതയിൽ നിന്നും RSS പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടു. നേരത്തെ സന്ദീപിന്റെ കൊലപാതകം CPM തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ചില നേതാക്കൾക്ക് വിവരം നേരത്തെ അറിയാമായിരുന്നുവെന്നും കൊലപാതകത്തിന് ശേഷമുള്ള പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാണെന്നുമാണ് സുരേന്ദ്രന്റെ ആരോപണം. യഥാർത്ഥ പ്രതികളെ പുറത്തെത്തിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും കൊലപാതകത്തിലെ ഗൂഢാലോചനയിലും അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം യുവമോർച്ച നേതാവ് തിരുവല്ല ചാത്തങ്കേരി പള്ളിപ്പറമ്പിൽ ജിഷ്ണു, വേങ്ങൽ നന്ദു ഭവനിൽ നന്ദു, സഹോദരൻ അഭിജിത്ത് ചങ്ങനാശ്ശേരി പായിപ്പാട്, പള്ളിക്കൽ ചിറ കൊച്ചുപറമ്പിൽ പ്രമോദ്, കണ്ണൂർ സ്വദേശി ഫൈസൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. ജിഷ്ണു കൊലപാതകം നടത്തിയപ്പോൾ മറ്റുള്ളവർ സന്ദീപിനെ ക്രൂരമായി ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊലപാതകത്തിന് സാഹചര്യമൊരുക്കി എന്നിവയാണ് പ്രതികൾക്ക് മേൽ പോലീസിന്റെ റിപ്പോർട്ട് ചുമത്തുന്നത്. പ്രതികൾ കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. അതിനിടെ CPIM വേങ്ങരി പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുൻ പഞ്ചായത്ത് അംഗവുമായ PB സന്ദീപ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം RSS പ്രവർത്തകനായ പ്രതി സുഹൃത്തിനോട് സംസാരിക്കുന്ന ശബ്ദരേഖ കൂടി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പ്രതി അഭിജിത്ത് സുഹൃത്തിനോട് കൊലപാതകം വിവരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. താനടക്കമുള്ളവരാണ് സന്ദീപ് കുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് അഭിജിത്ത് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. എന്തായാലും കൊലപാതകത്തിലെ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി കണ്ടെത്തേണ്ടത് ആ പ്രതി ഈ RSS BJP ബന്ധം ഇതിൽ എത്രമാത്രം ശക്തമാണ് എന്ന് തന്നെയാണ്. കോടിയേരി കൂടി ഇപ്പോൾ സന്ദർശനവുമായി വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണ മികവ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം.